പടർന്നു പിടിക്കുന്നതിൽ ഡെൽറ്റയേക്കാൾ വില്ലൻ ഒമിക്രോൺ എൺപത്തി ഒൻപത് രാജ്യങ്ങൾ ഒമിക്രോൺ പിടിയിലകപ്പെട്ടു കഴിഞ്ഞു രോഗവ്യാപനം അതിവേഗത്തിൽ മുന്നറിയിപ്പുമായി ലോകാരോഗ്യ സംഘടന ഇത് മിന്നൽ വേഗത്തിൽ പടരുന്ന വില്ലനെന്ന് ഫ്രാൻസ് ജനങ്ങളുടെ പ്രതിരോധ ശേഷി കൂടിയ രാജ്യങ്ങളിൽ പോലും രോഗവ്യാപനം വേഗത്തിലാണ് പുതുവർഷത്തിൽ കാത്തിരിക്കുന്നത് പുതിയ വില്ലനാണ് വെല്ലുവിളി കടുക്കും രാജ്യങ്ങൾ നിയന്ത്രണങ്ങൾ കടുപ്പിക്കുന്നു ഒമിക്രോൺ സ്ഥിരീകരിച്ച സ്ഥലങ്ങളിൽ ഒന്നര മുതൽ മൂന്ന് ദിവസത്തിനുള്ളിൽ രോഗികളുടെ എണ്ണം ഇരട്ടിയാകുന്നുവെന്ന് ലോകാരോഗ്യ സംഘടന ഒമിക്രോണിന്റെ തീവ്രത അപകടശേഷി വാക്സിൻ പ്രതിരോധത്തെ മറികടക്കുമോ തുടങ്ങിയവയിൽ നിഗമനങ്ങളിലെത്താൻ കൂടുതൽ ഡേറ്റ ലഭ്യമാകേണ്ടതുണ്ട് നിലവിലെ പ്രതിരോധശേഷി മറികടക്കുന്നതിനാലാണോ ഒമിക്രോൺ അതിവേഗത്തിൽ പടരുന്നതെന്ന് കണ്ടെത്താനായിട്ടില്ലെന്നും ലോകാരോഗ്യ സംഘടന അറിയിച്ചു ജനുവരിയോടെ ഫ്രാൻസിൽ ഒമിക്രോൺ ബാധ മൂർധന്യത്തിലെത്തുമെന്ന് ഫ്രഞ്ച് പ്രധാനമന്ത്രി ജൂൺ കാസ്റ്റെക്സ് പറഞ്ഞു ബ്രിട്ടനിൽ വെള്ളിയാഴ്ച പതിനയ്യായിരം ഒമിക്രോൺ കേസുകൾ സ്ഥിരീകരിച്ചിരുന്നു ആകെ തൊണ്ണൂറ്റിമൂവായിരം പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത് ജർമ്മനി അയർലൻഡ് നെതർലാൻഡ്സ് രാജ്യങ്ങളിൽ കൂടുതൽ നിയന്ത്രണങ്ങൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞു ജർമ്മനിയിൽ ശനിയാഴ്ച നാൽപ്പത്തിരണ്ടായിരം പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു അയർലൻഡിൽ പുതുതായി റിപ്പോർട്ട് ചെയ്യുന്ന മൂന്നിൽ ഒരു കേസും ഒമിക്രോണാണ് ഇറ്റലി ഗ്രീസ് പോർച്ചുഗൽ തുടങ്ങിയ രാജ്യങ്ങൾ യൂറോപ്പിലെ മറ്റ് രാജ്യങ്ങളിൽ നിന്ന് വരുന്നവർക്ക് കോവിഡ് നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് നേരത്തെ തന്നെ നിർബന്ധമാക്കിയിരുന്നു വിനോദസഞ്ചാരികൾക്കും ബിസിനസ് ആവശ്യങ്ങൾക്കുമായി ബ്രിട്ടണിൽ നിന്നും രാജ്യത്തേക്ക് വരുന്നതിന് ഫ്രാൻസ് വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട് വകഭേദത്തിൻ്റെ പ്രതിരോധ ശേഷിയെ മറികടക്കാനുള്ള കഴിവാണോ അതോ വ്യാപനശേഷിയാണോ രോഗം ശരവേഗത്തിൽ പടരുന്നതിന് കാരണമെന്ന് അറിയില്ലെന്ന് ഡബ്ല്യു വ്യക്തമാക്കി ഇന്ത്യയിലും ഭീതി ഉയർത്തുകയാണോ ഒമിക്രോൺ രാജ്യത്ത് പ്രതിദിനം ലക്ഷക്കണക്കിന് കേസുകളിലേക്ക് വർദ്ധിച്ചേക്കാം സർക്കാരിന്റെ കോവിഡ് ടാസ്ക് ഫോഴ്സ് മേധാവിയുടേതാണ് ഈ മുന്നറിയിപ്പ് ക്രിസ്തുമസ് ന്യൂഇയർ ആഘോഷങ്ങൾ ഏറെ കരുതലോടെ വേണമെന്നാണ് മുന്നറിയിപ്പ് വന്നിരിക്കുന്നത് രാജ്യത്ത് പ്രതിദിന രോഗികൾ പതിനാല് ലക്ഷം വരെ ഉയർന്നേക്കാമെന്നാണ് റിപ്പോർട്ടുകൾ ഇന്ത്യയിൽ ഒമിക്രോൺ വളരെ വേഗത്തിൽ പടരുകയാണെന്നും യു കെയിലും ഫ്രാൻസിലുമുള്ള അണുബാധയുടെ വ്യാപന തോത് നോക്കുമ്പോൾ രാജ്യത്ത് പ്രതിദിനം ലക്ഷക്കണക്കിന് കേസുകളിലേക്ക് വർദ്ധിച്ചേക്കുമെന്നാണ് കേന്ദ്ര മുന്നറിയിപ്പ് നിലവിൽ പതിനൊന്ന് സംസ്ഥാനങ്ങളിലായി നൂറ് കടന്നു ഒമിക്രോൺ കേസുകൾ യു കെയിലെ വ്യാപനത്തിന്റെ തോത് അനുസരിച്ച് ഇന്ത്യയിൽ സമാനമായ വ്യാപനം ഉണ്ടാവുകയാണെങ്കിൽ നമ്മുടെ ജനസംഖ്യ കണക്കിലെടുക്കുമ്പോൾ പ്രതിദിനം പതിനാല് ലക്ഷം കേസുകൾ വരെ ഉണ്ടായേക്കാം ഫ്രാൻസിൽ അറുപത്തി അയ്യായിരം കേസുകളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഈ തോത് വെച്ച് നോക്കുമ്പോൾ രാജ്യത്തെ ജനസംഖ്യ അടിസ്ഥാനമാക്കി പ്രതിദിനം പതിമൂന്ന് ലക്ഷം കേസുകൾ വരെയും ഉണ്ടാകാം കോവിഡ് ടാസ്ക് ഫോഴ്സ് മേധാവി വി കെ പോൾ പറഞ്ഞു യു കെയിൽ എക്കാലത്തെയും റെക്കോർഡ് കേസുകളാണ് നിലവിൽ പ്രതിദിനം റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിൽ രണ്ടേ പോയിന്റ് നാല് ശതമാനം ഒമിക്രോൺ കേസുകളാണ് എൺപത് ശതമാനം ഭാഗിക പ്രതിരോധ കുത്തിവയ്പ്പുകൾ നടത്തിയിട്ടും യൂറോപ്പ് ഗുരുതരമായ ഒരു ഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നതെന്നും ഡെൽറ്റാ തരംഗം അവിടെ ആഞ്ഞടിക്കുകയാണെന്നും ഡോക്ടർ പോൾ പറഞ്ഞു അനാവശ്യ യാത്രകൾ തിരക്ക് പുതുവത്സര ആഘോഷങ്ങൾ എന്നിവയിൽ ജാഗ്രത പാലിക്കണമെന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകി ഈ രീതിയിൽ കടന്നു പോവുകയാണെങ്കിൽ ഒമിക്രോൺ ഡെൽറ്റയെ മറികടക്കുമെന്നാണ് വിദഗ്ദ്ധർ പറയുന്നത് ഡെൽറ്റ വ്യാപനം കുറവായിരുന്ന ദക്ഷിണാഫ്രിക്കയിൽ അതിനേക്കാൾ വേഗതയിലാണ് ഒമിക്രോണിന്റെ വ്യാപനമുള്ളതെന്നാണ് ലോകാരോഗ്യ സംഘടന വ്യക്തമാക്കുന്നത് ന്യൂസ് ന്യൂസ് കർമ്മ